കേരളം മുഴുവൻ സ്വപ്ന സുരേഷ് എന്ന സ്വർണ്ണക്കടത്തുകാരിയുടെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ്. അവതാരങ്ങളെ അടുപ്പിക്കില്ലെന്ന് ഉറപ്പിച്ച് ഭരണത്തിൽ കയറിയ പിണറായി വിജയന്റെ വാക്കുകളെ എല്ലാം അസ്ഥാനത്തിലാക്കിയാണ് എം ശിവശങ്കരൻ എന്ന IAS ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിടിച്ചത്. സ്വപ്ന സുരേഷ് എന്ന സ്വർണ്ണക്കടത്തുകാരിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ ശിവശങ്കറിന് ഇപ്പോൾ IT സെക്രട്ടറി സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ലഭിച്ചത് ശിവശങ്കരൻ വഴിയാണെന്ന കാര്യം വ്യക്തമാണ്. ഈ നിയമനമാണ് രാഷ്ട്രീയമായി പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കിയതും. അഴിമതിക്കെതിരെ പോരാടിയതിന് ശിക്ഷ പെണ്ണു കേസ്. 2014ലാണ് 2014ൽ എയർ ഇന്ത്യ ജീവനക്കാരിയായിരുന്ന എൽ ഷിബുവിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്നു വന്നത്. എയർ ഇന്ത്യയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം ഷിബുവിനെതിരെ ലൈംഗികാതിക്രമം പരാതി ഉന്നയിക്കാൻ സ്വപ്ന കൂട്ടു നിൽക്കുകയായിരുന്നു. ഇതിനായി 17 വനിതാ സ്റ്റാഫുകളെ ഉപയോഗിച്ചാണ് ഈ നീക്കം സ്വപ്ന നടത്തിയത്. എയർ ഇന്ത്യയിലെ ഗ്രൗണ്ട് മാനേജ്മെന്റ് ജീവനക്കാരനായിരുന്ന ഷിബുവിനെതിരെ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിലെ ഉന്നതർക്ക് കലിപ്പുണ്ടാകാൻ കാരണം അഴിമതിക്കെതിരെ നിലപാട് കൈകൊണ്ടത് തന്നെയാണ്. അഴിമതി ചൂണ്ടിക്കാട്ടി കത്തെഴുതിയതോടെ സിബു ഉന്നതരുടെ കണ്ണിലെ കരടായി. 2.6 കോടി രൂപയുടെ ക്രമക്കേടുകൾ CBI അന്വേഷണത്തിൽ കണ്ടെത്തുകയുമുണ്ടായി. എയർ ഇന്ത്യയും എയർ ഇന്ത്യ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡും ചെയ്തു വന്ന വലിയ ലാഭമുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ബിസിനസ് ഒരു സ്വകാര്യ പങ്കാളിത്തമുള്ള സ്ഥാപനമായ എയർ ഇന്ത്യ സാറ്റലേക്ക് മാറ്റുന്നതായി ബന്ധപ്പെട്ടായിരുന്നു പരാതി. ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയ പകയാണ് ഉദ്യോഗസ്ഥരെ സിബുവിനെതിരെ തിരിച്ചത്. ഇതിനിടെയാണ് സിബുവിനെ ഹൈദരാബാദിലേക്ക് സ്ഥലം മാറ്റുന്നത്. അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റിയതോടെ എന്താണ് കാരണമെന്ന് അദ്ദേഹം അന്വേഷിച്ചു. വിശദീകരണം പോലും ചോദിക്കാതെ നടത്തിയ സ്ഥലം മാറ്റലിന് പിന്നിൽ എന്താണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് സിബു തനിക്കെതിരായ കള്ളക്കേസിനെ കുറിച്ച് അറിയുന്നത്. 17 പെൺകുട്ടികളുടെ പേര് വെച്ച് വ്യാജ ലൈംഗികാതിക്രമത്തിന് പരാതി. എല്ലാറ്റിനും ചരട് വലിച്ചതും സ്വപ്ന. എയർ ഇന്ത്യയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം സിബുവിനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉന്നയിക്കാൻ സ്വപ്ന സുരേഷ് ചുക്കാൻ പിടിക്കുകയായിരുന്നു. 17 വനിതാ സ്റ്റാഫുകളെ ഉപയോഗിച്ചാണ് ഈ നീക്കം സ്വപ്ന നടത്തിയത്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള കേസ് വരുമ്പോൾ എൽ സിബു തിരുവനന്തപുരത്ത് എയർ ഇന്ത്യ ഗ്രൗണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏപ്രൺ ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ ഉദ്യോഗസ്ഥകൾ ആരും തന്നെ പിന്നീട് അന്വേഷണത്തോട് സഹകരിക്കുകയുണ്ടായില്ല. ഇവർക്കെല്ലാം നോട്ടീസ് അയക്കാനും കമ്പനിയിൽ ജോലി ഇല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ താമസസ്ഥലം കണ്ടെത്തി അവിടേക്ക് നോട്ടീസ് അയക്കണമെന്നും കോടതി ആവശ്യപ്പെടുകയുണ്ടായി. പീഡന പരാതിയായതിനാൽ ഇത് സംബന്ധിച്ച് ആഭ്യന്തര പരിശോധനാ സമിതി ഉമാ മഹേശ്വരിയുടെ അധ്യക്ഷതയിൽ അന്വേഷിച്ചു. 17 പെൺകുട്ടികളും എയർ ഇന്ത്യ സാറ്റ്സിലെ ജീവനക്കാരാണ്. ഇത് സംബന്ധിച്ച് എയർ ഇന്ത്യ സാറ്റ്സിലെ വൈസ് പ്രസിഡന്റ് ബിനോജ് ജേക്കബിന് രേഖാമൂലം അപേക്ഷ നൽകിയെങ്കിലും ഈ പെൺകുട്ടികളുടെ പേരോ വിലാസമോ നൽകിയില്ല. പിന്നീട് 2 പെൺകുട്ടികളുടെ മൊഴിയെ തുടർന്ന് അച്ചടക്ക നടപടിയെടുത്തിരുന്നു. എന്നാൽ തനിക്കെതിരെ ഉയർന്ന പരാതി വ്യാജമാണെന്നും അതേപ്പറ്റി അന്വേഷിക്കണമെന്നും കാട്ടി പോലീസ് കമ്മീഷണർക്ക് സിബു പരാതി നൽകി. 2016 ജനുവരി 29 നൽകിയ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ ജില്ലാ ക്രൈംബ്രാഞ്ച് സിബുവിനെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ വലിയതുറ പോലീസിന് കമ്മീഷണർ നിർദ്ദേശം നൽകി. എയർ ഇന്ത്യ സാറ്റ്സ് വൈസ് പ്രസിഡന്റ് ബിനോജ് ജേക്കബിനെയും മറ്റുള്ളവരെയും പ്രതികളാക്കി 2016 മാർച്ച് 15 കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് ഈ കേസിന്റെ അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് ബിനോജ് ജേക്കബിനോട് മറ്റും ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. സിബുവിന് അനുകൂലമായതോടെ കേസ് അട്ടിമറിക്കാൻ ശ്രമം.